ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കാസ്റ്റ് ഗെയിം എന്നിട്ട് ചാനലിലേക്ക് സുസ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ ഒരു ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ കണ്ടവർക്കും മനസ്സിലാവും. അതേ ഗൈസ്, ജിന്ന് മച്ചാൻ ഐ റോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്വന്തം ജിൻ മച്ചാനെയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ മൈ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി എല്ലാവർക്കും ഏകദേശം ഒരു ഒരു സംഭവം മറ്റേ സംഭവമില്ലേ ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജിന്നു മച്ചാൻ ട്രോളാൻ പോവുകയാണ് ഗൈസ്. ജിന്നു മച്ചാൻ ചെയ്തത് തെറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. എത്ര പേരെൻ്റെ കൂടെ നിൽക്കുന്നു? ഇപ്പോൾ ലൈക്ക് അടിക്കുക, ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കാം. ഏ സംഭവം, ഈ ഒരു പുള്ളിക്കാരനെ എന്താണ് ഇന്ന് ഇന്നൊരു വിനയാറ്റാന്ന് തോന്നുന്നു ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മൾ കണ്ടന്റ്. നോക്കാം എന്താണ് ആ പുള്ളിക്കാരൻ ചെയ്ത വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് 100% ആയിട്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഇന്നേ വരെ ഞാൻ ഒരിക്കലും നിങ്ങളോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇന്ന് ഓക്കെ ഇന്ന് അത്രക്കും സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അതെന്താണ് ആ ഉപകാരപ്പെടുന്ന വീഡിയോ? ഓ, ഫ്രീ റിവാർഡ്സ്. ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടിന്യൂ കണ്ടിന്യൂ. മറ്റൊന്നുമല്ല, നമ്മൾ ഈ ഗെയിം കളിച്ച് ഇന്നേ വരെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാന്നല്ലാതെ 5 തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല അല്ലേ? ഒരുപാട് ക്യാഷ് പോയിട്ടുണ്ടാവും, പക്ഷെ 5 തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ഗെയിം കളിച്ച് ഓക്കെ നമ്മുടെ ഫ്രീഫയർ കളിച്ച് അതും അധികം കളിക്കാനൊന്നും അറിയേണ്ട ചെറിയ രീതിയിലുള്ള ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഫ്രീഫയറിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, ചെറിയ രീതിയിൽ ഇനി എഡിറ്റിങ്ങിൻ്റെ പവർ കൂടുന്നതിനനുസരിച്ച് ക്യാഷ് കൂടാനും സാധ്യതയുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ എഡിറ്റ് ഇത്രയും കാലം എന്നിട്ട് ഇത്രയും വലിയ എഡിറ്റിംഗ് ഒക്കെ ചെയ്തല്ലോ. ഈ വീഡിയോ തന്നെ അത്ര വലിയ എഡിറ്റിംഗ്, എന്നിട്ട് എനിക്കൊരു മാങ്ങാത്തോലി കിട്ടിയിട്ടല്ല. അല്ല, അതൊന്നും അങ്ങനത്തെ ഓർത്താണ്. ഓക്കെ, 100% വർക്കിംഗ് ആണ്. ആപ്പ് കോപ്പ് ഒന്നുമല്ല എനിക്ക്. ഓക്കെ, ഞാൻ വരെ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു സംഭവമാണ്, പക്ഷേ എനിക്ക് ചെറിയൊരു ഇഷ്യൂ കാരണം പറ്റുന്നില്ല. മാസം ഓക്കെ 56,000 വരെ ഇത് കാരണം കിട്ടിയവരുണ്ട്. ഒരു മാസം 56,000 വരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയവരുണ്ട്. ഓക്കെ, ഇത് കാരണം ഞാൻ ഈ ഫ്രീഫയറിൻ്റെ ഇത് എവിടെയോ ഞാൻ കിട്ടിയിട്ടുണ്ട്. കിട്ടി ഈ ഗെയിം കളിച്ചുകൊണ്ട് വിൻസോ ഗോൾഡ് എന്ന് പറയുന്ന ഗെയിം കളിച്ചുകൊണ്ട് ഞാൻ ഏകദേശം 100,000 വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കാരണം 56,000 വരെ കിട്ടിയവരുണ്ട്. നിങ്ങൾക്ക് 56,000 ഇല്ല, നിങ്ങൾ അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 56,000 1,00,000 വരെ കിട്ടും. അതെല്ലാം നിങ്ങൾ ചെറിയ രീതിയിൽ, നിങ്ങൾക്ക് അധികം ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മാസം 10,000 ഉണ്ടാക്കാം. അത് ഞാൻ 100% ഗ്യാരണ്ടി തരികയാണ്. ഓക്കെ, നിങ്ങളുടെ ഐഡിയ വെച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ എഡിറ്റിംഗ് പവർ വെച്ചൊക്കെ ഇരിക്കും ഈ ക്യാഷിൻ്റെ കണക്ക്. 100% വർക്കിംഗ് ആണ്. അപ്പോൾ അത് എന്താണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വിളിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ അധികം ഗെയിം കളിക്കാൻ അറിയത്തില്ല, ഫ്രീഫയർ കളിക്കാൻ അറിയത്തില്ല, കുഴപ്പമില്ല. നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യാൻ ക്യാഷ് ഇല്ല, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ എഡിറ്റിംഗ് അറിയാം, കൈൻ മാസ്റ്റർ യൂസ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്യാൻ അറിയാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ എഡിറ്റിംഗ് വർക്ക് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വിത്ത് പ്രൂഫാണ് ഞാൻ പറയുന്നത്. ഓപ്ഷനുമല്ല, നമ്മൾ യൂട്യൂബ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രക്കധികം ക്യാഷ് ഒരു ചെറിയ വർക്കിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് പോലും, ഞാൻ ഡെയിലി കുത്തിയിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് ഡബ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എനിക്ക് വരെ അതിൻ്റെ പകുതി ക്യാഷ് പോലും ഇന്നേ വരെ യൂട്യൂബിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഓക്കെ, യൂട്യൂബ് മോണിറ്റർ ഓക്കെ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് അലേർട്ട് മോഷൻ കണ്ടിട്ടുണ്ടാവും, അതായത് പ്രസൻറ്റ് അലേർട്ട് മോഷൻ. ഇങ്ങനെ വന്ന് ലോബിയിൽ നിൽക്കുക, എന്നിട്ട് ഓരോരുത്തരും ഓരോ ഇമോട്ട് ഇടുക, അതിടുക, എന്നിട്ട് കഴിഞ്ഞിട്ട് സംഭവം ചെയ്യുക ആ വീഡിയോ അല്ലേ. അതാണ് മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അത് നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് വ്യൂസും കിട്ടും, ആ വ്യൂസിനനുസരിച്ചുള്ള ഏണിങ്സും കിട്ടും. നീ കൊള്ളാം, നീ കൊള്ളാം കേട്ടോ, നീ കൊള്ളാം.
അപ്പം നിങ്ങൾ വിചാരിക്കും പിന്നെ യൂട്യൂബ് പൈസ കോപ്പ്, ഞാൻ ഒരു ചാനൽ തുടങ്ങി ഇന്നേ വരെ സബ്സ്ക്രൈബേഴ്സും ഇല്ല, വ്യൂസും ഇല്ല, സപ്പോർട്ടും ഇല്ല, ഒരു താങ്ങില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവും. എന്നാൽ നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ട് മാത്രമാണ്, ഓക്കെ, പ്രവർത്തിക്കാത്തത് കൊണ്ട് മാത്രമാണ്. കാരണം എന്താ വെച്ചാൽ ഈ നീ എന്താ പറഞ്ഞേ പ്രവർത്തിക്കാത്തതുകൊണ്ട്, പിന്നെ ഈ കാണുന്ന നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഈ വീഡിയോ കാണുന്നവരാണ്, പിന്നെ ഈ കിടന്ന് കാണിക്കുന്നത് പിന്നെ ഞാൻ എന്താ, ഈ കിടന്ന് കാണിക്കുന്നത് പിന്നെ എന്താ. ലൈറ്റ് മോഷൻ ചെയ്യുകയാണെങ്കിൽ അധികം പണി ഒരുമില്ല, ഒരു പണിയില്ല, എന്താ പറയുക, അത്രക്ക് ഞങ്ങൾ അത്രക്കും ഹാർഡ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് നല്ല രീതി ലൈറ്റ് മോഷനൊക്കെ ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്കൊന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറയുന്നത്, അപ്പം നല്ല ഒരു കൊള്ളാടാ നീന്നേക്ക് പറയാൻ പറ്റും രീതിയിൽ തന്നെ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗെയിമിംഗ് ചാനൽ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, ഓക്കെ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഇത് വാച്ച് ഹവർ കംപ്ലീറ്റ് ചെയ്യുക, ഓക്കെ, വാച്ച് ഹവർ കംപ്ലീറ്റ് ചെയ്യുക. 1K സബ് എത്തിയതിന് ശേഷം നിങ്ങൾക്ക് ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാച്ച് ഹവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയെങ്കിലൊക്കെ നിങ്ങളൊരു 1K സബ് എത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണ്. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ ചാനൽ ക്രിയേറ്റ് ഇവനല്ലേ നേരത്തെ പറഞ്ഞത് സിമ്പിൾ എന്ന്, ഇതാണ് നിങ്ങൾ പറയുന്നത് സിമ്പിൾ ചെയ്യുക, വാച്ച് അവർ സബ്സ്ക്രൈബർ കൗണ്ടും ഇത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അത് അത്ര വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും 1K സബ് എത്തിയതിന് ശേഷം നിങ്ങൾ ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് വാച്ച് അവർ കംപ്ലീറ്റ് ആവും. സബ്സ്ക്രൈബർ കൗണ്ട് അത്ര വലിയ പണിയൊന്നുമല്ല. നല്ല രീതിക്കുള്ള കണ്ടൻറ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരിതാണ്. അപ്പം നിങ്ങൾക്ക് എന്താ ഫസ്റ്റ് 2-3 മാസം അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ടാവും. കാരണം നല്ല രീതിയിലുള്ള കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ അലേർട്ട് മോഷൻ ചെയ്താൽ മതി, ഓക്കെ. നിങ്ങൾ ഈ ഫ്രീഫയർ പ്രസന്റ് അലേർട്ട് മോഷൻ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവൻ ഉദ്ദേശിക്കുന്നത് ഒരു യൂട്യൂബ് കഴിഞ്ഞാൽ, നല്ലൊരു 1K സബിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു യൂട്യൂബറായി കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടും. സംഭവം ഇവൻ പറഞ്ഞില്ല 56,000, അത് ഗ്യാൻ സുജാനാണോടാ. എടാ ഗ്യാൻ സുജാനോ മറ്റോണോ നിൻ്റെ ഫ്രണ്ട്? എനിക്ക് സംശയമുണ്ട്. എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് പറ്റും, ഓക്കെ. എൻ്റെ ഫ്രണ്ട് ഇതുപോലെ തന്നെ ചാനൽ തുടങ്ങി, അവരെന്ത് ചെയ്തു, ഫ്രീഫയർ അലേർട്ട് മോഷൻ ചെയ്തു. 1 മാസം, ഓക്കെ, 1 മാസം അവനക്ക് കിട്ടിയ വരുമാനം എന്ന് പറയുന്നത് 56,000 രൂപയാണ്. എടാ അതാ നിന്നോട് ചോദിച്ച ഞാൻ, ലോകേഷ് കീമറ ആരിക്കാൻ സുജാന, അവരാരോ ആയിരിക്കും മിക്കവും എൻ്റെ ഫ്രണ്ട് എന്ന് നമുക്കറിയാം. ഓക്കെ, ബാക്കി കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, 56,000 രൂപ ഈ അലേർട്ട് മോഷൻ ചെയ്യുന്നതിലൂടെ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അത്രയും കൂടെ പണിയില്ല, എന്നിട്ടും അത്രക്കധികം ക്യാഷ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എങ്ങനെയെങ്കിലും മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ എനേബിൾ ചെയ്ത ഒരു ചാനൽ എങ്ങനെ വാങ്ങിക്കാനൊക്കെ കിട്ടും, കുറഞ്ഞ റേറ്റിനൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ട്രസ്റ്റഡ് ആവാൻ നോക്കുക. ഇനി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ വേറെ വല്ല കുഴിയിലും വന്ന് ചാടാൻ നിൽക്കണ്ട. നിങ്ങളത് വാങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അലേർട്ട് മോഷൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ അലേർട്ട് മോഷൻ ചെയ്യുക, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലല്ലോ, ഞാൻ ടോപ്പ് അപ്പ് ചെയ്യാറില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. അവിടെയാണ് ഈ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഈ അലേർട്ട് മോഷൻ ചെയ്യുന്ന 75% പേർക്കും ടോപ്പ് അപ്പ് ചെയ്യാത്തവരാണ്. ഇല്ല, നീ നേരത്തെ വലിച്ചെന്തോ പറയുന്നുണ്ടായിരുന്നു സിമ്പിളാണെന്ന്. ഫയൽ പേസ്റ്റ്മെൻ്റ് ചെയ്ത് 1K സബ് എത്തിച്ചിട്ട് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇതാണോ നിൻ്റെ സിമ്പിൾ? അവർ ഫയൽ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ന്യൂ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നിങ്ങൾ ഫയൽ യൂസ് ചെയ്യുക, ഓക്കെ. നമ്മൾ ഈ ഓക്കെ 10 മില്യൺ അലേർട്ട് മോഷന് അടിച്ച ചാനൽ മലയാളത്തിൽ എനിക്കറിയാം, എൻ്റെ ഫ്രണ്ടിൻ്റെ ചാനലാണ്, ഓക്കെ. അപ്പോൾ എടാ അല്ല, എനിക്കൊരു സംശയം, എൻ്റെ ഫ്രണ്ട് ആരാണെന്ന് ഒന്ന് പറയാവോ? ഈ വീഡിയോ നീ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരാവോ എൻ്റെ ഫ്രണ്ട് ആരും? എല്ലാവന്മാരും എൻ്റെ ഫ്രണ്ട്, 10 മില്യൺ അടിക്കുന്നവനും ഈ ദൈവം. എടാ നിന്നെ വെറുതെ അല്ല ജിന്നിനെ വിളിക്കുന്നത്, നീ നീ പൊളിയാടാ, നീ പൊളി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ മോണിറ്റൈസേഷൻ എനേബിളായ ഒരു ചാനൽ വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ടിൻ്റെ ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ എന്ത് ചെയ്യുക, എലൈറ്റ് മോഷന് വേണ്ടി ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീഫയറിലോട്ട് കയറ്റുക, ഓക്കെ. ഫ്രീഫയറിൽ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ 4 മൊബൈൽ ചെയ്തതിന് ശേഷം നിങ്ങൾ എലൈറ്റ് മോഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. നല്ല രീതിക്കുള്ള വരുമാനം തന്നെ നിങ്ങൾക്ക് കിട്ടും. കാരണം എലൈറ്റ് മോഷൻ്റെ പ്രത്യേകത ഇതൊക്കെ കേട്ട് ചെയ്യുന്ന എന്നെ വേണ്ടി വരും. നിങ്ങൾ നാളെ എന്തൊക്കെ കേൾക്കണം എന്നറിയില്ല. അപ്പോൾ നാളെ ഇതിലും മികച്ച നല്ലൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടർക്കും ബൈ ബൈ ഗൈസ്. അതിന് മുമ്പേ ഒന്ന് പറയേണ്ടത് എന്താന്ന് വെച്ചാല്, കഴിഞ്ഞ വീഡിയോക്ക് എല്ലാവരും നല്ല അഭിപ്രായമായിരുന്നു തോന്നുന്നത്.
ഗേസ് ആരും ദേവി ചേർത്ത് ഉപദ്രവിക്കുക, ഞാൻ ഇതിലെ ഒരു മൂലക്കേ നടന്നു പോയിക്കോട്ടെ. അപ്പോൾ ബൈ ബൈ ഗേസ്.